തോമസ് നായകനാവുന്ന മിന്നൽ മുരളിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ 6 ഭാഷകളിലുള്ള പോസ്റ്ററുകളാണ് മിന്നൽ മുരളി ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരിക്കുന്നത്. മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ, തെലുങ്ക് ഭാഷകളിലാണ് ടൈറ്റിൽ പുറത്തിറക്കിയിരിക്കുന്നത്. പോസ്റ്ററുകൾ പുറത്തിറങ്ങിയ കുറച്ച് മിനിറ്റുകൾക്കകം തന്നെ സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തിരുന്നു. ഇതാണ് അവന്റെ വിധി എന്ന അടിക്കുറിപ്പോടെയാണ് പോസ്റ്റ് എത്തിയത്. ജിഗർതാണ്ട, ജോക്കർ എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികൾക്കും പരിചിതനായ തമിഴ് താരം ഗുരു സോമസുന്ദരം ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അജു വർഗീസ്, ബൈജു, ഹരിശ്രീ അശോകൻ, ഫെമിന ജോർജ് തുടങ്ങിയവരാണ് മറ്റു പ്രധാന താരങ്ങൾ. മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ മൂവി എന്ന വിശേഷണത്തോടെയാണ് ചിത്രം എത്തുന്നത്. ക്യാമറ സമീർ താഹിറും സംഗീത സംവിധാനം ഷാൻ റഹ്മാനും നിർവഹിക്കുന്നു. ആക്ഷന് ഏറെ പ്രാധാന്യമുള്ള സിനിമയിലെ 2 സംഘട്ടന രംഗങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ബാറ്റ്മാൻ, ബാഹുബലി, സുൽത്താൻ തുടങ്ങിയ ചിത്രങ്ങൾക്കു പിന്നിൽ പ്രവർത്തിച്ച വ്ളാഡ് റിംബർഗാണ്. അരുൺ, അനിരുദ്ധൻ, ജസ്റ്റിൻ മാത്യു എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. VFX-നും ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ VFX സൂപ്പർവൈസർ ആൻഡ്രൂ ഡി ക്രൂസ് ആണ്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോളാണ് ചിത്രം നിർമ്മിക്കുന്നത്. 2 മാസം മുൻപ് ആലുവ മണപ്പുറത്ത് ഒരുക്കിയിരുന്ന ചിത്രത്തിന്റെ സെറ്റ് ബജ്രംഗ് ദൾ പ്രവർത്തകർ തകർത്തത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ക്രിസ്ത്യൻ പള്ളിയുടെ സെറ്റാണ് മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന് ആരോപിച്ച് തകർത്തത്. സെറ്റ് ക്ഷേത്രത്തിന് മുന്നിലാണെന്നായിരുന്നു ഇവരുടെ ആരോപണം. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച സെറ്റാണ് ഇവരെല്ലാം കൂടി തകർത്തത്. കോവിഡ് കാരണം ഷൂട്ടിംഗ് മുടങ്ങിയതിനാലാണ് ആ സെറ്റ് അവിടെ നിന്നു പോയത്. അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് നേതാവെന്ന സ്വയം പരിചയപ്പെടുത്തിയ ഒരാളാണ് ഇക്കാര്യം പുറത്തറിയിച്ചത്. അഖില ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർക്കെതിരെ അന്ന് പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിരുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്.